ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രീ പീസ് പ്രബ്ലി പോസ്ബ്ലി പെർ ഹാസ് ഇത് മൂന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസ് ആണ് ടെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കുറച്ച് മുന്നേ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അങ്ങനെ മൂന്ന് ടെൻസ് ഉണ്ടെന്ന് അതിൽ തന്നെ പല പല ഡിവിഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രെസൻടെൻസിലെ സിമ്പിൾ ടെൻസ് എന്താണെന്നാണ് ഓക്കെ സോ ക്ലാസ്സിലോട്ട് പോകാം സിമ്പിൾ ടെൻസ് ഈ സിമ്പിൾ ടെൻസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറയാം ഹീ പ്ലേസ് ടെന്നിസ് ഹീ പ്ലേസ് ടെന്നിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹീ പ്ലേസ് ടെന്നിസിൻ്റെ അർത്ഥം എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന അയാൾ ടെന്നിസ് കളിക്കുന്നു എന്നായിരിക്കും പക്ഷെ അയാൾ ഇപ്പോൾ ടെന്നിസ് കളിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അയാൾക്ക് ടെന്നിസ് കളിക്കുന്ന ശീലമുണ്ട് അല്ലെങ്കിൽ അയാൾ പതിവായി ടെന്നിസ് കളിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ടെൻസ് എന്താണെന്ന് മനസ്സിലാകും ഈ സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത് പതിവായി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവേ പറയുമ്പോഴാണ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി ആദ്യം നമുക്ക് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് പഠിക്കാം റൂൾസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് നമ്മൾ പ്രോനൗൺസ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പേഴ്സൺസ് ഉണ്ട് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇത് ഓരോന്നിനും സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട് അപ്പം അത് ഒന്ന് ഓർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെൻസിൽ പഠിച്ച കാര്യങ്ങൾ ടെൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ടെൻസ് ഏതാണ് എന്നറിയുന്നത് വേബ് നോക്കിയിട്ടാണ് വേബ് ഇപ്പം ആണോ പ്രസന്റ് ആണോ എന്നൊക്കെ നമുക്ക് അതിനകത്തുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ടെൻസ് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് സിമ്പിൾ ടെൻസിൽ വേബിനാണ് മാറ്റം വരുന്നത് നമ്മൾ പറഞ്ഞു പ്രോനൗൺസിൽ ഹി ഷി ഇറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ വേബിൻ്റെ കൂടെ എസ് വരും അതുപോലെ തന്നെയാണ് സിംഗുലർ നൗൺസിൻ്റെ കൂടെയും ഈ ഹി ഷി ആണല്ലോ സിംഗുലർ നൗൺസിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സിംഗുലർ നൗൺസിൻ്റെ കൂടെയും ഹി ഷി ഇറ്റിൻ്റെ കൂടെയുമൊക്കെ വേബിൻ്റെ കൂടെ എസ് വരും അല്ലെങ്കിൽ ഇ എസ് വരും അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ ഇപ്പം ഹീ പ്ലേസ് ടെൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഹീ ആയതുകൊണ്ടാണ് പ്ലേ എന്ന് പറഞ്ഞ വേബിൻ്റെ കൂടെ എസ് വന്നിരിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതൊരു ദിനചര്യയാണ് അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ശീലമായൊരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പ്ലേസ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ബാക്കി ആൾക്കാർ ഹീ ഷീറ്റ് പിന്നെ സിംഗുലർ നൗൺസ് അതെല്ലാം മാറ്റി നിർത്തിയ ബാക്കി ആരൊക്കെയുണ്ട് പ്ലൂറൽ നൗൺസ് ഉണ്ട് ഇപ്പം കൗസ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ് കൗ എന്നതിൻ്റെ സിംഗുലർ നൗണിൻ്റെ പ്ലൂറലാണ് കൗസ് അല്ലേ ഗേൾസ് സ്റ്റുഡൻസ് ഇതൊക്കെ പ്ലൂറൽ നൗൺസ് ആണ് അപ്പം ഇതിൻ്റെയൊക്കെ കൂടെയും പിന്നെ ഐ വി യു ദേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ വേബ് അതുപോലെ തന്നെയാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഈറ്റ് go, make. ഇതെല്ലാം ബേസ് ഫോം ഓഫ് ദ വേബാണല്ലേ അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ ഐ വി യു ദ അതുപോലെ പ്ലൂറൽ നൗൺസും വരുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് വേബ് എടുക്കുകയാണ് ആ വേർബ് എടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ടിട്ട് നോക്കിയ ഒന്ന് ഐ ഈറ്റ് വി ഈറ്റ് ഹി ഈറ്റ്സ് ഷീ ഈറ്റ്സ് ഇറ്റ് ഈറ്റ്സ് ദേ ഈറ്റ് ഈ അതുപോലെ തന്നെ ഇപ്പോൾ നൗൺസ് പറഞ്ഞു നോക്കേ കൗ ഈറ്റ്സ് കൗസ് ഈറ്റ് ഓക്കെ അപ്പം അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അതാണ് നമ്മുടെ ഫേസ്റ്റ് റൂള് ഇനി സെക്കൻഡ് റൂള് നമ്മുടെ ഓക്സിഡറി വേബായ ഡു അത് ഒരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡു എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചെയ്യുന്നു ചെയ്തു എന്നൊക്കെ പറയാനും നമ്മൾ ഓക്സിലറി വേബായിട്ടും ഡു ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഡു ഉപയോഗിക്കും അപ്പോൾ ഈ ഡു എന്ന് പറയുന്നതും ഐ വി യു ദേ അതുപോലെ തന്നെ പ്ലൂറൽ നൗൺസ് ഇതിൻ്റെയൊക്കെ കൂടിയാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത് പ്രസൻറ്റൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അത് ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ ഈ ഹി ഷി ഇറ്റ് പിന്നെ സിംഗുലർ നൗൺസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഏതാണ് വരുന്നത് ഈ ഡു മാറി ഡസ് ആകും നമ്മൾ ഇ എസ് ചേർക്കും ഡുവിൻ്റെ കൂടെ അതുമാത്രം നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കുമ്പം ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് ഡും ഡസും എന്ന് പ്രോണൗൺസിൻ്റെ കൂടെ പറഞ്ഞു നോക്കാം ഐ ഡു വി ഡു യു ഡു ഹി ഡസ് ഷി ഡേ അതുപോലെ തന്നെ സിംഗുലർ നൗൺസിൻ്റെ കൂടെ ഡസും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ ഡൂവുമാണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഈ സിമ്പിൾ ടെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം സോ നമ്മൾ സിമ്പിൾ ടെൻസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു അത് പതിവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ യൂസ് പതിവായിട്ടുള്ള നമ്മുടെ ശീലം അല്ലെങ്കിൽ ദിനചര്യകളില്ലേ അതിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടു ഡിനോട്ട് എ ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ നമ്മൾ എപ്പോഴും ഹാബിറ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ നമ്മളിപ്പം രാവിലെ തന്നെ എണീക്കുന്നത് എപ്പോഴും ഒരേ സമയത്തായിരിക്കും അത് കഴിഞ്ഞ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എപ്പോഴും നമുക്കൊരു ഹാബിറ്റാണ് ഇങ്ങനെ 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 ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റൻസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ഞാൻ മിക്കവാറും എപ്പോഴും ടീ ആണ് കുടിക്കുന്നത് ചായയാണ് കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് അവിടെ ഐ യൂഷ്വലി ഡ്രിങ്ക് എന്ന് വന്നത് ആ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ വന്നതുകൊണ്ടാണ് അവിടെ ബേസ് ഫോം ഓഫ് ദ ആയ ഡ്രിങ്ക് തന്നെ യൂസ് ചെയ്തത് അപ്പോൾ ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഐ ആം ഡ്രിങ്കിങ് ടീ എന്നൊന്നും പറയേണ്ട അവിടെ ഐ എൻ ജി ഫോമൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത് ചുമ്മാ ആ വേവ് അതുപോലെ തന്നെ ഇടുക ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ഇനി വേറെ ഒരു എക്സാമ്പിൾ ഷീ ഗോസ് ടു ടെമ്പിൾ എവ്രിഡേ അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും അവൾ എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാത് ഓക്കെ അതുകൊണ്ടാണ് നമ്മളവിടെ ഷീ കഴിഞ്ഞ് ഗോസ് അവൾ പോകും എന്ന് പറയുന്നത് ഷീ ഗോസ് ടു ടെമ്പിൾ എവ്രിഡേ അവൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ഷീ റൈറ്റ്സ് ഹെർ മദർ എവ്രി വീക്ക് അവൾ എല്ലാ ആഴ്ചയും അവളുടെ അമ്മയ്ക്ക് കത്തെഴുതും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതും എന്ന് പറയുവാണ് ഷീ റൈറ്റ്സ് ടു ഹർ മദർ എവ്രി വീക്ക് അവിടെയും ഷീ കഴിഞ്ഞ് റൈറ്റ്സ് എന്ന് പറഞ്ഞ വേർഡ് ചേർത്തിരിക്കുന്നത് സിമ്പിൾ ടെൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ റൈറ്റ്സ് ചേർത്തിരിക്കുന്നത് ഈ ഷീ ആയതുകൊണ്ടാണ് അവിടെ റൈറ്റ് എന്ന് പറഞ്ഞ വേർബിൻ്റെ കൂടെ എസ് വന്നിരിക്കുന്നത് നമ്മുടെ സബ്ജക്ട് ഇപ്പം ദേ ആയിരുന്നെങ്കിലോ ദേ റൈറ്റ് ടു ദർ മദർ എവ്രി വീക്ക് എന്ന് വന്നിരുന്നു ദയുടെ കൂടെ റൈറ്റ് വരും ഓക്കെ അതാണ് ഫേസ്റ്റ് യൂസ് ഇനി സെക്കൻഡ് യൂസ് ഇപ്പം നമ്മൾ ആർജിച്ചെടുത്ത കഴിവുകളെ കുറിച്ചും ജന്മസിദ്ധമായ കഴിവുകളെ കുറിച്ചൊക്കെ പറയത്തില്ല നമ്മുടെ ടാലൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ടാലൻസിനെ കുറിച്ചും അവർക്ക് ഇന്ന പോലെ പാട്ട് പാടാൻ കഴിയും ഡാൻസ് കളിക്കാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ആരുടെയെങ്കിലും കഴിവിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ലീല സിങ്സ് വെൽ അവൾ നന്നായി ലീല നന്നായിട്ട് പാട്ട് പാടും എന്ന് പറയുമ്പോൾ അവൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ട് എന്നാണ് അതിനർത്ഥം അല്ലാതെ അത് അവൾ എപ്പോഴെങ്കിലും നന്നായിട്ട് പാടിയതോ അല്ലെങ്കിൽ അവൾ ഇനി പാടാൻ പോകുന്ന കാര്യമോ ഒന്നുമല്ല അവൾ പൊതുവേ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് എന്നാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലീല കഴിഞ്ഞിട്ട് സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വേബ് അതുപോലെ തന്നെ ചേർത്താൽ മതി ലീല എന്ന് പറഞ്ഞത് സിംഗുലർ നൗൺ ആയതുകൊണ്ട് തന്നെ സിങ് എന്ന് പറഞ്ഞ വേബിൻ്റെ കൂടെ എസ് വരും ലീല സിങ്സ് വെൽ ഹീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആർജിച്ചെടുത്ത കഴിവാണ് അപ്പോൾ ഹീ കഴിഞ്ഞ് സ്പീക്ക്സ് ഹീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അതാണ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ രണ്ടാമത്തെ യൂസ് ഇനി മൂന്നാമത്തെ യൂസ് നമ്മൾ യൂണിവേഴ്സലായിട്ടുള്ള ട്രൂത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നല്ലോ സനാതന തത്വങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയത്തില്ലേ കിഴക്ക് സൂര്യൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പം സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അത് നാളെ വേറെ എവിടെയും ഉദിക്കത്തില്ല കിഴക്ക് തന്നെ ഉദിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റോസ് ഇൻ ദ ഈസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ല ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് കാരണം അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് അതുപോലെ ഏർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഏർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുന്നത് ഇപ്പോൾ ഓൾ ക്രീച്ചേഴ്സ് ബ്രീത്ത് എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും ശ്വസിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഏത് ടെൻസിലാണ് പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത് ഓക്കെ അതാണ് അതിൻ്റെ മൂന്നാമത്തെ യൂസ് ഇനി നമ്മൾ ഫാക്ട്സ് വല്ലതും പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള തിങ്സ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വരാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചുമ്മാ നമ്മൾ പറയത്തില്ലേ ഈസ് എ ഗേൾ അവളൊരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വ്യത്യാസമൊന്നും വരത്തില്ല അപ്പം ഇപ്പം അതിനകത്ത് ഒന്നുമില്ല പക്ഷെ നമ്മൾ ഓക്സിലറി വേബ്സായ ഈസ് ആർ ആം ഇപ്പം ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആം എന്ന് പറയുന്ന ഒരു ഓക്സിഡറി വേബ് ചേർത്തു അപ്പം ഐ ആം എ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് അവിടെ ഒരു വേബ് ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ചുമ്മാ ഒരു വേബ് ഇല്ലാതെ നമ്മൾ ഈസ് ആം ആർ ഈ സാധനങ്ങളൊക്കെ ചേർത്താൽ അതും സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് അപ്പം ഷീസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫാക്റ്റാണ് അതുപോലെ തന്നെ ദേ ആർ സ്റ്റുഡൻസ് ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ മാറ്റം ഒന്നും വരില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ ഒന്നും ഇല്ല പക്ഷേ ഓക്സിലറി വേബായ ആർ യൂസ് ചെയ്തിട്ടുണ്ട് ദേ ആയതുകൊണ്ട് അവിടെ ആർ വന്നത് നേരത്തെ സെൻറ്റൻസിൽ ഷീ ആയതുകൊണ്ട് അവിടെ ഈസ് വന്നത് ഓക്കെ ഇനിയിപ്പം അഞ്ചാമത്തെ ലാസ്റ്റത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ലൈക്സും ഡിസ്ലൈക്സും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും ഇഷ്ടമാണ് ഐ ലൈക്ക് ഐസ്ക്രീം എന്നല്ല നമ്മൾ പറയുന്നത് എനിക്ക് എന്തെങ്കിലും എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാം ഐ ലൈക്ക് ഐസ്ക്രീം ഇപ്പം ഹീ ആണെങ്കിൽ ഹീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറഞ്ഞേനെ ഷീ ലൈക്സ് ഐസ്ക്രീം ഓക്കെ ദേ ലൈക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേര് ഏതെങ്കിലും പറഞ്ഞ് നീന ലൈക്സ് ഐസ്ക്രീം നീന ആൻഡ് വരുൺ ലൈക്ക് ഐസ്ക്രീം അത് പ്ലൂറൽ ആണ് രണ്ടുപേരായി അതുകൊണ്ടാണ് ഇവിടെ ലൈക്ക് വന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റെൻസിൻ്റെ യൂസസ് നമുക്കിനി സിമ്പിൾ പ്രസൻ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കാനുണ്ട് നെഗറ്റീവ് സെൻറ്റൻസസ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ അറിയാമോ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ് വരുന്ന സെൻറ്റൻസസ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ല ഇല്ല വേണ്ട എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നോ എന്ന് പറഞ്ഞൊരു വേഡ് ചേർത്തിട്ടല്ലേ അപ്പം നമ്മളൊരു അത് പറയുമ്പോൾ നോട്ട് എന്ന് പറഞ്ഞ വേഡ് ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ ഇല്ല അല്ല എന്നൊക്കെ പറയുന്നത് അപ്പം എൻ ടി നോട്ട് എന്ന് പറഞ്ഞൊരു വേഡ് ഏതെങ്കിലും സെൻറ്റൻസിൽ വന്നാൽ അതിന് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ സിംപിൾ പ്രസൻറ്റൻസിൽ പറയാമെന്നും കൂടെ നമുക്കിന്ന് നോക്കാം ഓക്കെ നമ്മൾ രണ്ട് റൂൾസ് പറഞ്ഞായിരുന്നു അല്ലേ സിമ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചപ്പം വേബ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓക്സിലറി വേബ് ആയ ഡൂ ഡെസ് അത് രണ്ടും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി നെഗറ്റീവ് സെൻറ്റൻസ് പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കേണ്ടത് ഈ ഡൂൺ ഡസ്സുമാണ് കാരണം ഒരു ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ നെഗറ്റീവ് ആക്കാനായിട്ട് നമുക്ക് ഈ ഡൂൺ ഡസ്സുമാണ് വേണ്ടത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ അവസാനത്തെ യൂസ് ചെയ്താണ് പഠിച്ചത് ലൈക്സും ഡിസ്ലൈക്സും പറയാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞു ഐ ലൈക്ക് ഐസ്ക്രീം ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലെന്ന് പറയാമോ ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം കണ്ടോ അവിടെ ഐ ലൈക്കിന് പകരമാണ് നമ്മൾ ഞാൻ ഐ ഡു നോട്ട് എന്ന് പറഞ്ഞത് അവിടെ ആ ലൈക്ക് എന്ന് പറഞ്ഞ വേർബ് എനിക്ക് എനിക്കതിൻ്റെ ഫ്രണ്ടിൽ ഡു നോട്ട് ഡുവിൻ്റെ കൂടെ നോട്ട് കൂടെ ചേർത്ത് എനിക്കിഷ്ടമല്ല എന്ന് പറയാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ അതുപോലെ തന്നെ ഐ വി യു ദ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വേബിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഡു നോട്ട് ചേർത്താല് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഹി ഷി ഇറ്റിൻ്റെ കൂടെയൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഈ ഹി ഷീ ഇറ്റ് അതുപോലെ തന്നെ സിംഗുലർ നൗൺസ് നൗൺസൊക്കെ വന്നാൽ നമ്മുടെ നമ്മുടെ വേബിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഡു അല്ല ഡസ് ഡസ് നോട്ട് എന്ന് പറഞ്ഞ ആ രണ്ട് വേഡ്സ് യൂസ് ചെയ്താൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി ഇപ്പം ഞാൻ പറഞ്ഞു ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് അപ്പോൾ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും ഷീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം നമുക്ക് ഷോർട്ടായിട്ട് ഡസ് എന്ന് പറയാം എൻ ഒ ടി മാറ്റി എൻ അപ്പോസ്റ്റഫി ടീ എഴുതാം ഡിന്റ് എന്ന് പറയാം ഓക്കെ അപ്പം എന്നും ഡസ്നോട്ടെന്നും എന്ന് പറയാം ഡുനോട്ടെന്നും ഡോണ്ട് എന്നും പറയാം ഡോണ്ടെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം ഐ ഡോ ലൈക്ക് ഐസ്ക്രീം ഷീ ഡൈക്ക് ഐസ്ക്രീം അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷീ ഡിൻ്റ് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ലൈക്കിൻ്റെ അവിടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഡസ് അല്ലേ ആ ഡിഒൂവിൻ്റെ കൂടെ ഇ എസ് ഓൾറെഡി ചേർത്തു പിന്നെ നമ്മൾ വേബിൻ്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മളവിടെ ഷീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞത് വേറെ ഒരു എക്സാമ്പിൾ എടുത്താലോ ഹി റീഡ്സ് ബുക്സ് ഹി റീഡ്സ് ബുക്സ് ഹീയുടെ അപ്പുറത്ത് ആരാ വേബ് റീഡ് റീഡ് എന്ന് പറഞ്ഞ വേബാണ് നമ്മൾ യൂസ് ചെയ്തത് ഹീ ആയതുകൊണ്ട് റീഡിൻ്റെ കൂടെ എസ് വന്നു ഹീ റീഡ്സ് ബുക്സ് അത് നമുക്ക് നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം അവൻ ബുക്ക് വായിക്കത്തില്ല എന്ന് എങ്ങനെ പറയാം ഹീ ഡസിൻ്റ് റീഡ് ബുക്സ് അവിടെ ഹീ ആയതുകൊണ്ടാണ് ഡസിൻ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് വന്നത് പിന്നെ നമ്മൾ റീഡ്സ് എന്ന് ചേർക്കണ്ട ഹീ ഡസ് നോട്ട് റീഡ് ബുക്സ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ വേബ്സ് ഉള്ള സ്റ്റേറ്റ്മെൻറ്സിനെ നെഗറ്റീവ് ആക്കുന്നത് ഇനി വേബ്സ് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻസ് ഉണ്ടെങ്കിലോ അവിടെ എന്തായിരിക്കും ഉള്ളത് ഓക്സിലറി വേബ്ബായിരിക്കും അപ്പോൾ ഓക്സിലറി നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും അതിൻ്റെ കൂടെ ചുമ്മാ ഒരു ഇട്ട് കൊടുത്താൽ മതി ഏത് ഓക്സിലറി വേബ് ആണോ ഉള്ളത് ഈസ് ആണെങ്കിൽ ഈസ് നോട്ട് ആർ ആണെങ്കിൽ ആർ നോട്ട് ആം ആണെങ്കിൽ ആം നോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു സെൻറ്റൻസ് പറഞ്ഞു നോക്കിയാലോ ഹി ഈസ് എ ഡോക്ടർ ഹി ഈസ് എ ഡോക്ടർ അവനൊരു ഡോക്ടറാണ് അവനൊരു ഡോക്ടർ അല്ല എന്ന് എങ്ങനെ പറയും ഹി ഈസ് നോട്ട് എ ഡോക്ടർ ആ ഈസ് കഴിഞ്ഞിട്ടൊരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഹി ഈസ് നോട്ട് എ ഡോക്ടർ അല്ലെങ്കിൽ ഹി ഈസിൻ്റ് എ ഡോക്ടർ അവിടെ എൻ ടി മാറ്റി എൻ അപ്പോസ്റ്റഫി ടി ആ ഈസിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി ഹി ഈസിൻ്റ് അ ഡോക്ടർ ദേ ആർ ഫ്രണ്ട്സ് അവിടെ ദേ വന്നതുകൊണ്ടാണ് ആറ് വന്നത് പ്ലൂറലിനോൺ അപ്പോൾ ദ ആർ ഫ്രണ്ട്സിന് നമുക്ക് എങ്ങനെ നെഗറ്റീവായിട്ട് പറയാം അവർ ഫ്രണ്ട്സ് അല്ല എന്ന് എങ്ങനെ പറയാം ദേ ആർ ചേർക്കണം അല്ലെങ്കിൽ എന്നും പറയാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് സിമ്പിൾ ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ടെൻസ് ആണ് പഠിച്ചത് നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് റൂൾസാണ് സിമ്പിൾ പ്രസന്റൻസിലുള്ളത് അതിനകത്ത് തേർഡ് പേഴ്സൺ സിംഗുലറായ ഹി ഷി ഇറ്റ് അതുപോലെ തന്നെ സിംഗുലർ നൗൺസിൻ്റെയും കൂടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം അപ്പം ഇഇറ്റ് എന്താകും ഇഇറ്റ്സ് ഗോസ് എന്താകും ജിയോ അതിൻ്റെ കൂടെ ഒരു ഇ എസ് ചേർത്ത് ഗോസ് ആകും ഓക്കെ അപ്പോൾ ബാക്കി എല്ലാവരും എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത് ഐ യു വി ദ അതുപോലെ തന്നെ പ്ലൂറൽ നൗൺസ് അപ്പം ഇതിന്റെയൊക്കെ കൂടെ എങ്ങനെയായിരിക്കും ചേർക്കേണ്ടത് ആ വേബിനെ അതുപോലെ തന്നെ ഇട്ടാലും മതി സിമ്പിൾ പ്രസൻറ്റൻസിൽ അപ്പോൾ അതാണ് ഫേസ്റ്റ് റൂള് ഇനി സെക്കൻഡ് റൂൾ എന്താണ് ഓക്സിലറി വേബായ ഡു വന്നാൽ എങ്ങനെയാണെന്ന് ഡു വന്നാൽ ഡു എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വേബ് നമുക്ക് അങ്ങനെ തന്നെ ഈ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയും ഐ വി യു ദ ഇതിന്റെയൊക്കെ കൂടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡൂവിന് പകരം ഡെസ് ആണ് നമ്മൾ ഹി ഷീ ഇറ്റ് പിന്നെ സിംഗുലർ നൗൺസിൻ്റെയും കൂടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ മറക്കരുത് പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അത് അതാദ്യത്തത് പതിവ് ശീലം അല്ലെങ്കിൽ ദിനചര്യ പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആർജിച്ചെടുത്ത കഴിവുകൾ അല്ലെങ്കിൽ ജന്മസിദ്ധമായ കഴിവുകളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി മൂന്നാമത് ഈ സനാതന തത്വങ്ങൾ യൂണിവേഴ്സൽ ട്രൂത്ത്സ് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യും പിന്നെ ഫാക്ട്സ് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് അഞ്ചാമത്തത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയുമ്പോൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പഠിച്ചു സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ പറയാമെന്ന് ഈ നെഗറ്റീവ് സെൻറ്റൻസസ് പറയുമ്പോൾ നമ്മുടെ സെൻറ്റൻസിനകത്ത് എൻ ടി നോട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് കൂടെ ചേർക്കണം അപ്പം അല്ല ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് ഇപ്പം മൈ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഡു നോട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ചേർത്താൽ നെഗറ്റീവായി ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം നെഗറ്റീവ് സെൻറ്റൻസും ഫോളോ ചെയ്യുന്നത് സെയിം പാറ്റേൺ ആണ് എന്ന് വെച്ചാൽ ഡു നോട്ട് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബ്സിൻ്റെ കൂടെയും ഈ ഐ വി യു ഡേ ഇതിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോട്ട് എന്ന് പറയുന്നത് സിംഗുലർ നൗൺസിൻ്റെ കൂടെയും പിന്നെ ഹി ഷി ഹീഷിഎറ്റ് ഇതിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സോ നമുക്ക് നമുക്കിന്നത്തെ ഹോംവർക്കിലോട്ട് വരാം ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് ആദ്യം നിങ്ങൾ നമ്മൾ അഞ്ച് യൂസേജസ് പഠിച്ചു അഞ്ച് രീതിയിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു ആ അഞ്ച് രീതിയും എടുത്തിട്ട് അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പതിവ് ശീലം അല്ലെങ്കിൽ ദിനചര്യ ഓർത്തെടുത്തിട്ട് അതൊന്ന് സിമ്പിൾ പ്രസൻ്റെസിൽ എഴുതി നോക്കണം അതുപോലെ തന്നെ ഈ സനാതന തത്വങ്ങളും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ അതൊക്കെ ഓരോ സെൻറ്റൻസ് ആക്കി എഴുതണം അതാണ് നിങ്ങളുടെ ഫേസ്റ്റ് ഹോംവർക്ക് ഇനി രണ്ടാമത്തെ ഹോംവർക്ക് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസസ് പഠിച്ചില്ലേ അപ്പോൾ ഞാൻ രണ്ട് പോസിറ്റീവ് സെൻറ്റൻസസ് തരാം അതൊന്ന് നെഗറ്റീവ് ആക്കാനായിട്ട് നോക്കണം ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ് ഷീ നോസ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം ഷീ നോസ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം ഷീ നോസ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം അതൊന്ന് നെഗറ്റീവ് ആക്കണം എന്ന് അറിയാലോ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് അവൾക്കറിയില്ല എന്ന രീതിയിലാക്കണം ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഐ തിങ്ക് ഹീ വിൽ ഗെറ്റ് ദ ജോബ് ഐ തിങ്ക് ഹീ വിൽ ഗെറ്റ് ദ ജോബ് അയാൾക്ക് ആ ജോലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് സെൻറ്റൻസ് അതൊന്ന് നെഗറ്റീവ് ആക്കണം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഹോംവർക്ക് ഇന്നത്തെ പോർഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് മുടങ്ങാതിന്ന് എഴുതി അതൊന്ന് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ കാണിക്കണം അപ്പോൾ എന്ത് സംശയം ചെറിയ ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും പോലും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ വേർബ്സ് ടെൻസ് പ്രോനൗൺസ് അതൊക്കെ അതിനകത്തൊക്കെ പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിനോട് ചോദിക്കാം എല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആക്കണം ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നമ്മുടെ ഫ്രേസിലോട്ട് ഡയറക്റ്റ് പോകാം ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഫ്രേസ് ഞാൻ ആദ്യം മലയാളം പറയാം എനിക്ക് വളരെ ചെറിയ ഒരു സുഹൃത്ത് വലയമേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ നോക്കാം എനിക്ക് വളരെ ചെറിയ ഒരു സുഹൃത്ത് വലയമേ ഉള്ളൂ ഇപ്പം നമ്മൾ പറയാറുണ്ട് ഐ ഹാവ് ഗോട്ട് ഓൺലി ഫ്യൂ ഫ്രണ്ട്സ് ഐ ഹാവ് ഓൺലി വെരി ലിറ്റിൽ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അതിലും നല്ലത് നമ്മളിപ്പം സുഹൃത്ത് വലയമേ ഉള്ളൂ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ് ഐ ഹാവ് ഗോട്ട് ഒള്ളി എ നാരോ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് നമ്മൾ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് നമുക്ക് സർക്കിൾ എന്ന വാക്കാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് നമ്മൾ പറയത്തില്ല നമ്മുടെ ആ ഒരു സുഹൃത്ത് വലയം എന്നാണ് ഫ്രണ്ട് സർക്കിളിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് കുറച്ചേ ഫ്രണ്ട്സ് ഉള്ളൂ അല്ലെങ്കിൽ സുഹൃത്ത് വലയം കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐ ഹാവ് ഗോട്ട് ഒള്ളി എ നാരോ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഓക്കെ അതാണ് നമ്മുടെ ഫേസ്റ്റ് ഫ്രേസ് ഇനി രണ്ടാമത്തത് നമ്മൾ അതിന് ഒരു ആയിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ ആരെങ്കിലും ഒന്ന് ശല്യപ്പെടുത്താനായിട്ട് വന്നാൽ നമ്മൾ എന്താ പറയുക എന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് കുറേ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ മിക്കവാറും പറയാം അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുവാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ശല്യപ്പെടുത്താനോ എല്ലാം പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് ഇംഗ്ലീഷിൽ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേബ് മീ ഡിസ്റ്റേബ് മീ എന്നാണ് പറയുന്നത് ഡിസ്റ്റേബ് ആണ് ശല്യത്തിൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേബ് മീ ഐ ഹാവ് എ ലോട്ട് ടു സ്റ്റഡി അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയാണ് എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറയാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും ശല്യം ചെയ്യരുത് നമ്മൾ കാണുവാണ് വേറെ ആരെങ്കിലും ശല്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണ് അവർ പഠിക്കുകയാണ് പക്ഷേ അവരെ ശല്യം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ പറയുകയാണ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർ ഹർ ഷീ ഹാസ് ടു പ്രിപ്പയർ എ ലോഡ് ഫോർ ദ പി എസ് സി ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം ഇപ്പം പി എസ് സി ടെസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ എല്ലാവരും പി എസ് സി ടെസ്റ്റിനൊക്കെ പഠിക്കുന്നവരാണല്ലോ അപ്പം അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഷീ ഹാസ് ടു പ്രിപ്പയർ എ ലോഡ് ഫോർ ദ പി എസ് സി ടെസ്റ്റ് അല്ലെങ്കിൽ ഷീ ഹാസ് ടു സ്റ്റഡി എ ലോട്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് ഹർ അല്ലെങ്കിൽ പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് ഹിം പ്ലീസ് ഡോൺ ഡിസ്റ്റേബ് മീ എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോ ഇന്ന് നമ്മൾ രണ്ട് ഫ്രേസ് ആണ് പഠിച്ചത് ആദ്യത്തെ ഐ ഹാവ് ഗോട്ട് ഓൺലി എ നാരോ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എനിക്ക് വളരെ ചെറിയൊരു സുഹൃത്ത് വലയമേ ഉള്ളൂ അതുപോലെ തന്നെ പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് മീ എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ് എനിക്ക് കുറേ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഐ ഹാവ് എ ലോട്ട് ടു സ്റ്റഡി എന്നോ ഐ ആം സ്റ്റഡിയിങ് എന്നോ പറയാം ഓക്കെ ആ ആം സ്റ്റഡിയിങ്ങിൻ്റെ അർത്ഥം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം